عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد، يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بخمان مرنا സാദാത്ത്, പണ്ഡിതന്മാരെ, ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർ, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർ തങ്ങൾ ഉസ്താദവർഗങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടന്നു വരുന്ന സ്വലാത്ത് മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സാധാരണ മാസത്തിലെ മൂന്നാം വെള്ളിയാഴ്ച നടക്കുന്ന നമ്മുടെ സ്വലാത്ത് അടുത്ത ആഴ്ചയിൽ റമദാൻ ആരംഭിക്കുന്നതുകൊണ്ട് ഒരാഴ്ച മുമ്പ് നമ്മുടെ ഈ മജ്‌ലിസ് ഇവിടെ നടക്കുകയാണ്. അടുത്ത നമ്മുടെ പരിപാടി പരിശുദ്ധമായ റമദാനിലെ 23-ാം രാവ് മഹത്തായ പ്രാർത്ഥനാ സമ്മേളനമാണ് നമുക്ക് നടക്കാറുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർ തങ്ങൾ ഉസ്താദവരുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഈ മജ്‌ലിസ് ആയിരക്കണക്കിന് ആളുകളുടെ ആശ്രയവും അഭയവുമായി പതിനായിരക്കണക്കിന് ആളുകൾ ഈ മജ്‌ലിസിലേക്ക് എല്ലാ മാസവും ഒഴുകിയെത്തുന്നുണ്ട്. വിശാലമായ ഈ പ്രദേശങ്ങളൊന്നും സൗകര്യങ്ങൾക്ക് മതിയാകാത്ത രൂപത്തിൽ ഓരോ മാസവും ജനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് വലിയൊരു സമാധാനം, നല്ല ഫലം ലഭിക്കുന്നത് കൊണ്ടാണ് രോഗികളും പ്രയാസങ്ങളും വിഷമങ്ങളും കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ആളുകൾ ആത്മീയ പുരോഗതി ഉദ്ദേശിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ എത്തിപ്പെട്ടവരാണ് നാം എല്ലാവരും. ധാരാളം രോഗികൾ നമ്മുടെ മജ്‌ലിസിലുണ്ട്. ആംബുലൻസുകളിലും അല്ലാതെയുമായി ഇവിടെ ജനങ്ങൾ, രോഗികൾ, പ്രയാസമനുഭവിക്കുന്നവർ എല്ലാം ക്ഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പയ്യത്തവയിൽ നിന്ന് അന്തു എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ ഓൺലൈനിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം
എല്ലാ മാസവും നമ്മുടെ മജ്ലിസിന് ആംബുലൻസിൽ അദ്ദേഹം ഇവിടെ എത്തിപ്പെടാറുണ്ട്. അല്ലാഹു തആല ആഫിയത്ത് അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ നമ്മുടെ മജ്ലിസിൽ എത്തിപ്പെടുന്നവരുണ്ട്. മഹാനായ തങ്ങളുസാദവറുകളുടെ ഒരു വാക്ക് അവിടുന്ന് മന്ത്രിച്ച വെള്ളം ജീവിതത്തിൽ വലിയ വലിയ പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും എല്ലാം മരുന്നായി ഉപയോഗിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അവരുടെ എല്ലാവരുടെ ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഷഹ്റു റമദാൻ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ചയാകുമ്പോഴേക്ക് റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നാം അടുത്തയാഴ്ച സംഗമിക്കുന്നത്. വിശുദ്ധമായ ഷഅബാൻ നമ്മൾ നിന്ന് പിരിയാൻ വേണ്ടി നിൽക്കുന്ന ഈ സമയം, അല്ലാഹുവിൻ്റെ അടിമകൾ, അല്ലാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ ഇബാദുകൾ, അവരുടെ മനസ്സുകൾ, അവരുടെ ഹൃദയങ്ങൾ സന്തോഷം കൊണ്ട് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി, റമദാനിലെ ആ പുണ്യങ്ങളും റമദാനിലെ മഹത്വങ്ങളും ഉൾക്കൊള്ളാൻ വേണ്ടി ഈമാനുള്ളവരുടെ മനസ്സുകൾ സന്തോഷിക്കുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ സറ ബിദുഖൂലി റമദാൻ, ആരെങ്കിലും ഒരാൾ വിശുദ്ധ റമദാൻ വരുന്നു എന്നതുകൊണ്ട്, ആ റമദാനിന്റെ പ്രവേശനം കൊണ്ട്, റമദാൻ മാസം വരുന്നതിൽ ആരെങ്കിലും സന്തോഷിച്ചു കഴിഞ്ഞാൽ, ഹർറമല്ലാഹു ജസദഹു അലന്നാ, അവന്റെ ശരീരം അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിന്റെ മേൽ ഹറാമാക്കി കളയുന്നതാണ്. റമദാൻ മാസത്തിന്റെ കാര്യത്തിൽ സന്തോഷിക്കൽ, ആ സന്തോഷം കൊണ്ട് മാത്രം നമ്മുടെ ശരീരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തെ തൊട്ട് ഹറാമാക്കുന്നുവെങ്കിൽ, ആ റമദാൻ കടന്നു വരികയും ആ റമദാനിനെ ഉൾക്കൊള്ളുകയും നോമ്പനുഷ്ഠിക്കുകയും തറാവീഹ് നിസ്കരിക്കുകയും സ്വദഖകൾ വർദ്ധിപ്പിക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക്, ഖുർആൻ ഓത്ത് അധികരിപ്പിക്കുന്നവർക്ക് വിശുദ്ധ റമദാൻ കൊണ്ട് ലഭിക്കുന്ന പുണ്യം, ആ റമദാൻ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ നമുക്ക് പിന്നെ ബാക്കി പറയേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മൻ സറ ബിദുഖൂലി റമദാൻ ഹർറമല്ലാഹു ജസദഹു അലന്നാ, റമദാൻ മാസം വരുന്നു എന്നതുകൊണ്ട് സന്തോഷിച്ചാൽ മാത്രം, ആ സന്തോഷ പ്രകടനം കൊണ്ട്, ആ സന്തോഷം കൊണ്ട് മാത്രം അവനിക്ക് അവന്റെ ശരീരത്തെ അല്ലാഹു നരകത്തെ തൊട്ട് ഹറാമാക്കുന്നതാണ്, നരകത്തിന്റെ മേൽ ഹറാമാക്കുന്നതാണെന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. റമദാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, റമദാനിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, ആ റമദാനിനെ സ്വീകരിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി മാറ്റങ്ങളിലും
ഒരു ചെറിയ ചേഞ്ചസ് നമുക്ക് വരുത്തേണ്ടതുണ്ട്. ലോകത്തിന്റെ നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഇന്നലെയും ഇന്നും ഒരുപോലെയാണെങ്കിൽ നിങ്ങൾ പരാജിതരാണ്, നിങ്ങൾ നഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ ഇന്നലകളും ഇന്നും ഒരുപോലെയാകാൻ പാടില്ല. കാരണം ഇന്നലെയുള്ളവരല്ല നമ്മൾ. ഇന്നലെ നമ്മുടെ മരണത്തിലേക്കുള്ള ആയുഷ്കാലത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ഒരു ദിവസം നമുക്ക് ചുരുങ്ങിയിരിക്കുന്നു. നാളെയാകുമ്പോൾ വീണ്ടും നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ ഒരു ദിവസം ആയുഷ്കാലം ചുരുങ്ങുകയാണ്. പ്രായം കൂടുന്നു എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ആ പ്രായം വയസ്സ് നമ്മുടെ ആയുഷ്കാലം കുറഞ്ഞു വരികയാണ്. ഒരു ദിവസം കൂടുമ്പോൾ നമ്മൾ മരണത്തിലേക്ക് ഒരു ദിവസം അടുക്കുകയാണ്. ഈ രൂപത്തിൽ നമ്മുടെ ദിവസങ്ങൾ കൂടുമ്പോൾ, ഓരോ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്നലെയുള്ളവരെ പോലെയാകാൻ പാടില്ല നമ്മൾ ഇന്ന്, ഇന്നുള്ളവരാകാൻ പാടില്ല നാളെ. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഇന്നലെ നമ്മൾ ചെയ്യാത്ത ഒരു നന്മ നമുക്ക് ഇന്ന് കൂടുതൽ ചെയ്യാൻ കഴിയണം. ഇന്ന് ചെയ്തതിനേക്കാൾ ഒരു നന്മ കൂടുതൽ നാളെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഇന്നലെ ചെയ്തിരുന്ന ഒരു കറാഹത്ത്, ഒരു തിന്മ നമുക്ക് ഇന്ന് വർജിക്കാൻ കഴിയണം. നാളെയാകുമ്പോൾ മറ്റൊരു കറാഹത്ത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ, പടച്ചവനിലേക്ക്, അള്ളാഹുവിലേക്ക്, റഹ്മാനായ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളും വഴികളുമാണ് നാം ചെയ്യേണ്ടത്. സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ, വിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വെള്ളിയാഴ്ച ജുമഅക്ക് വേണ്ടി ഖുതുബ നിർവഹിക്കാൻ വേണ്ടി പരിശുദ്ധമായ പള്ളിയിൽ മിമ്പറിലേക്ക് ഖുതുബക്ക് വേണ്ടി കയറുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ എന്ന് ചൊല്ലുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കും കാലുവെക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ എന്ന് ചൊല്ലുകയാണ്. മൂന്നാമത്തെ മിമ്പറിന്റെ പടിയിൽ കാലുവെക്കുന്ന സമയത്തും മൂന്നാമത്തെ പടിയിൽ കയറുന്ന സമയത്തും മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ എന്ന് ചൊല്ലുകയാണ്. മൂന്ന് സ്റ്റെപ്പിൽ കാലുവെക്കുന്ന സമയത്തും കയറി നിൽക്കുന്ന സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ വെള്ളിയാഴ്ചകളിൽ ജുമഅക്ക് വേണ്ടി, ഖുതുബക്ക് വേണ്ടി മിമ്പറിൽ കയറുമ്പോൾ പതിവില്ലാത്ത ഒരു കാര്യം അന്ന് ചെയ്തപ്പോൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അല്ലയോ നബിയേ, സാധാരണ ഖുതുബയിലേക്ക് കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ശൈലിയിൽ നിന്ന് വിരുദ്ധമായി ഇന്ന് മിമ്പറിൽ കയറുന്ന സമയത്ത് ഒന്നാമത്തെ പടിയിൽ കയറുമ്പോഴും ആമീൻ ചൊല്ലിയല്ലോ, രണ്ടാമത്തെ പടിയിൽ കയറുമ്പോഴും ആമീൻ ചൊല്ലിയല്ലോ, മൂന്നാമത്തെ സ്റ്റെപ്പിലും കയറുന്ന സമയത്ത് അങ്ങ് ആമീൻ ചൊല്ലിയല്ലോ, എന്താണ് നബിയേ അങ്ങനെ ചൊല്ലാനുള്ള കാരണമെന്താണ്? ഇത് ചോദിച്ചപ്പോൾ മഹാനായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് വിവരിക്കുകയാണ്, മക്കളെ, ഞാൻ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം സമീപത്ത് വന്നുകൊണ്ട് ഒരു ദുആ നടത്തുന്നു. രണ്ടാമത്തെ പടിയിലും കയറി നിൽക്കുമ്പോ
ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദുആ ചെയ്തു, ഞാൻ ആമീൻ ചൊല്ലി മൂന്നാമത്തെ പടിയിലും കയറി നിൽക്കുമ്പോ മൂന്നാമതും ഒരു ദുആ നടത്തി, ഞാൻ എപ്പോഴും ആമീൻ ചൊല്ലി. മക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു ആരാണ് ദുആ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകൾ ബഹുമാന്യന്മാരായ മലക്കുകളാണ് അവർ. അല്ലാഹുവിന്റെ മലക്കുകൾ വളരെ ബഹുമാനമുള്ളവരാണ് അവർ. എണ്ണമറ്റ മലക്കുകൾ അല്ലാഹുവിനുണ്ട്. അവർ അല്ലാഹുവിനിക്ക് എതിര് പ്രവർത്തിക്കുന്നവരല്ല, അല്ല കൽപ്പിച്ചത് മുഴുവനും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള മലക്കുകൾ, അല്ലാഹുവിനിക്ക് ധാരാളം മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതന്മാരായ, ഏറ്റവും ബഹുമാനമായ 10 മലക്കുകളുണ്ട്. തഫ്സീലു അശരിൻ മിൻഹുമോ ജിബ്രീലു മീകാലു ഇസ്റാഫീലു അസ്റാഈലു മുൻകറു നകീറു വറകീബു വകദാ അതീദു മാലീകും വരിദ്വാനുൽ ഖുദാ. 10 മലക്കുകളുടെ പേര് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. ആ 10 മലക്കുകൾ അല്ലാഹുവിന്റെ മലക്കുകളിൽ ഏറ്റവും ബഹുമാന്യന്മാരായ, ഏറ്റവും വിഐപികളായ മലക്കുകളാണ്. ആ മലക്കുകളിലും ഒന്നാം സ്ഥാനത്തുള്ളത് ബഹുമാനപ്പെട്ട മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ദുആ ചെയ്യുന്നത്, ആമീൻ ചൊല്ലുന്നതോ. മലക്കുകളിലും ഉന്നതൻ മലക്കുകളേക്കാൾ ഉത്തമരായ എല്ലാ മനുഷ്യരിലും, മലക്കുകളിലും, അല്ലാഹുവിന്റെ സർവസൃഷ്ടികളിലും ഏറ്റവും ഉത്തമരായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ദുആക്ക് ആമീൻ ചൊല്ലുന്നത്. ആമീൻ ഒരു ദുആയാണല്ലോ. മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ ചൊല്ലി. ഖുർആൻ എന്താ പറഞ്ഞത്? വഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളെ രണ്ടാളെ ദുആക്കും നിജാബത്ത് ചെയ്യപ്പെട്ടു, ഉത്തരം ചെയ്യപ്പെട്ടു. രണ്ടാളും ദുആ ചെയ്തിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാമാണ് ദുആ ചെയ്തത്, ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ ചൊല്ലി. അത് ദുആയാണ്. അപ്പൊ രണ്ടും ദുആയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ ചൊല്ലി. ഒരിക്കലും തിരസ്കരിക്കപ്പെടുന്ന ദുആയല്ല. എന്താ ദുആ ചെയ്തത്? ഒന്നാമത്തെ പടിയിൽ കയറുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു, നബിയേ പരിശുദ്ധ റമദാൻ കടന്നു വന്നു. വിശുദ്ധ റമദാൻ കടന്നു വന്നിട്ട് ഒരാളിൽ റമദാൻ അവനിക്ക് എത്തിപ്പെട്ടു. എന്നിട്ട് ആ റമദാൻ അവന്റെ ജീവിതത്തിൽ 30 ദിവസങ്ങളും കഴിഞ്ഞുപോയി. ആ 30 ദിവസങ്ങളും കഴിഞ്ഞിട്ട് അവന്റെ ദോഷത്തെ അവൻ പൊറുപ്പിച്ചില്ല. റമദാൻ കടന്നു വന്ന് ആ റമദാൻ പിരിയുന്ന സമയത്ത് അവന്റെ ദോഷത്തെ അവൻ പൊറുപ്പിച്ചില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു, അവനിക്ക് സർവനാശവും ഉണ്ടാകട്ടെ, അവനിക്ക് ശാപം, അല്ലാഹുവിന്റെ നാശം ആ മനുഷ്യനിക്ക് റമദാൻ കടന്നു വന്ന്. ആ റമദാൻ തീരുന്നതിന് മുമ്പ് അവന്റെ ദോഷത്തെ അവൻ പൊറുപ്പിച്ചില്ലെങ്കിൽ അവന് അല്ലാഹുവിന്റെ സർവനാശവും ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. ഉത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആക്ക് ആമീൻ ചൊല്ലി. നമ്മൾ മനസ്സിലാക്കി, പരിശുദ്ധ റമദാൻ കടന്നു വന്ന് ആ റമദാനിൽ കൂടുതൽ അമലുകൾ ചെയ്യുവാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ
ആ പാപങ്ങൾ വന്ന് അല്ലാഹുവിനോട് പറഞ്ഞു പൊറുപ്പിക്കാൻ നമുക്ക് ദുആ ചെയ്യാൻ സമയമില്ല, നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ സമയമില്ല, നമുക്ക് ദിക്ർ ചൊല്ലാൻ സമയമില്ല, നമുക്ക് മറ്റു അമലുകളൊന്നും ചെയ്യാൻ സമയമില്ല അല്ലേ? എന്നാ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ റമദാനാകുന്ന ഒരു മാസം, ആ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു തആല ദോഷം പൊറുപ്പിക്കാൻ വേണ്ടി മാത്രം, ദുആ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിനോട് പറഞ്ഞ് ദുആ ചെയ്യാനുള്ള ഒരു മാസം നമുക്ക് തന്നിട്ട് ആ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളെക്കാൾ പരാജയപ്പെട്ടവരാരാ? പ്രിയമുള്ള സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, ഉമ്മമാരെ, നാം മനുഷ്യരാണ്. ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം, തെറ്റുകൾ സംഭവിച്ചേക്കാം, സ്വാഭാവികമാണ്. പക്ഷേ ആ തെറ്റുകൾ സംഭവിച്ചു പോയാൽ രാജാവായ റബ്ബിനോട്, അല്ലാഹുവിനോട് പറഞ്ഞു പൊറുപ്പിക്കാൻ നമുക്ക് കഴിയണം. അതാണ് അല്ലാഹുവിന്റെ അടിമയുടെ സ്വാലിഹീങ്ങളുടെ ലക്ഷണം. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ റഹ്മാനാണ്, റഹീമാണ്. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിൽ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ അഫുവാണ്, നീ വിട്ടുപൊറുക്കുന്നവനാണ്, നീ വിട്ടുപൊറുക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് എന്റെ പാപങ്ങള് പൊറുത്തു തന്ന് എനിക്ക് നീ മാപ്പ് ചെയ്യണേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്, ദിക്ർ ചൊല്ലാറുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ റബ്ബ് സുബ്ഹാനഹു തആല അവൻ ദോഷം പൊറുത്തു തരുന്നവനാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഖുൽ നബിയേ, തങ്ങൾ പറയൂ, ജനങ്ങളോട് പറയൂ, നബി